അപ്പോൾ നമ്മുടെ പി എം സിഒ ഫോൾ സ്പ്ലിറ്റിംഗ് എത്തി നിൽക്കുകയാണ്. എല്ലാവരും പി എം സിഒ കളിക്കാനുള്ള ലൈനപ്സ് ഒക്കെ സെറ്റാക്കി ക്വാളിഫയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എക്സ്പീരിയൻസ്ഡ് സ്ക്വാഡ്സിന് വേണ്ടിയുള്ളതല്ല, കോമ്പറ്റീറ്റീവ് പബ്ജിയിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എയിം ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എക്സ്പീരിയൻസ്ഡ് ടീംസ് ഇതൊക്കെ ഓൾറെഡി ചെയ്യുന്നവരാണ്. ബട്ട് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, കോമ്പറ്റീറ്റീവ് പബ്ജിയിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടൊരു 4v4 ഫൈറ്റിൽ എൻഗേജ് ചെയ്യാമെന്നും 4v4 ഫൈറ്റുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ്. സോ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഫൈറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും പാനിക് ആവരുത്. ടീം മേറ്റ്സ് പാനിക്കാകാതിരിക്കാൻ IGL അഥവാ ഇൻ ഗെയിം ലീഡർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ എനിമി ഏത് ടീമാണെങ്കിലും അടിച്ചിടാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ആ ഫൈറ്റിനെ കുറച്ചെങ്കിലും ഈസി ആക്കാനുള്ള കുറച്ച് ടിപ്സാണ് അടുത്ത് പറയാൻ പോകുന്നത്. 4v4 ഫൈറ്റ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ ടീമിൻ്റെ IGLന്റെ മനസ്സിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ആ ചെക്ക് ലിസ്റ്റിലെ ഓരോ കാര്യവും കൃത്യമായി ടീം മേറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടോയെന്നും IGL ശ്രദ്ധിക്കണം. 4v4 ഫൈറ്റ്സിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു IGL ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. നമ്പർ 1, നോയിങ് പൊസിഷൻ ഓഫ് ദ എനിമീസ്. ഒരു ടീമായി ഫൈറ്റ് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിമീസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കണം. ടീംമേറ്റ്സിൻ്റെ പ്രോപ്പർ കോൾസ് ആണ് ഈ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എനിമീസ് ആയിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാപ്പിൽ എനിമീസിൻ്റെ ലൊക്കേഷൻ പിൻ ചെയ്തിട്ടും നിങ്ങളുടെ IGLനെയും ടീംമേറ്റ്സിനെയും എനിമീസിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. അപ്പോൾ ഫൈറ്റ്സ് നടക്കുന്നത് ഒരു ഓപ്പൺ ഫീൽഡിലാണെങ്കിലും കോമ്പൗണ്ട്സിലാണെങ്കിലും മാപ്പിൽ പിന്നിടുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഈ സ്റ്റെപ്പിൻ്റെ അഡ്വാൻറ്റേജ് നെക്സ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പോയിന്റ് നമ്പർ 2, പിക്കിംഗ് ആൻഡ് ഓഫ് ആംഗിൾ. അപ്പോൾ ഇമാജിൻ എനിമീസ് നിങ്ങളുടെ സ്കോഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോഡിലെ ഒരാൾ എനിമീസ് സ്കോഡിൻ്റെ ശ്രദ്ധ പോകാത്ത ഒരു സൈഡിൽ ഓഫ് ആംഗിൾ പിടിക്കുന്നത് ആ ഫൈറ്റിൽ ജയിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫൈറ്റ് നടക്കുന്ന ഒരു ഓപ്പൺ ഫീൽഡിലാണെങ്കിൽ വൈഡായിട്ടുള്ള ആംഗിൾ പിടിക്കുമ്പോൾ മാപ്പിലെ പിന്നോക്കി എനിമീസിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ T1 ടീംസും ഈ കാര്യത്തിൽ അടിപൊളിയാണ്. പിന്നെ കേരളത്തിലെ ടോപ്പ് സ്ക്വാഡ്സ് ഫൈറ്റ് എടുക്കുന്നതും നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഒരാളെങ്കിലും ആ ടീമിൽ ഓഫ് ആംഗിൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. സോ എനിമീസിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ IGL ശ്രദ്ധിക്കേണ്ട കാര്യം ടീമിലെ ഒരാളോടോ അല്ലെങ്കിൽ രണ്ടാളോടോ ഓഫ് ആംഗിൾ ഹോൾഡ് ചെയ്യാൻ പറയുക. ഓഫ് ആംഗിൾ പിടിക്കാൻ പോകുന്ന സമയത്ത് എനിമീസ് സ്പോട്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കണം. ആംഗിൾ മാറ്റാൻ പോകുമ്പോൾ ഒരുപാട് തവണ വീഴുന്നത് കാണാറുണ്ട്. ഞാനിതുപോലെ പട്ടിയ പോലെ ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സംഭവിക്കാതെ നോക്കുക. ആൻഡ് ഈ ഓഫ് ആംഗിൾ പിക്കിംഗ് ഒക്കെ എയർലി ഫേസസിലായിരിക്കും കൂടുതൽ സേഫ്. സോൺ പ്രോഗ്രസ് ചെയ്യും തോറും എനിമീസ് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. സോ ആംഗിൾ മാറ്റി പിടിക്കാൻ പോകുമ്പോൾ മറ്റൊരു സ്ക്വാഡിൻ്റെ അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് സറൗണ്ടിങ്സ് ഒക്കെ സേഫ് ആണെങ്കിൽ ഫൈനൽ ഫേസസിലും സക്സസ്ഫുൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ ഇമാജിൻ ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുത്താണ് ഓഫ് ആംഗിൾ പിടിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് എനിമിക്ക് കേൾക്കാത്ത അത്ര ഡിസ്റ്റൻസിൽ വണ്ടി നിർത്തിയിട്ട് വേണം നിങ്ങൾ പിന്നെ ഫ്രണ്ടിലോട്ട് പ്രോഗ്രസ് ചെയ്യാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് പോയിന്റ് നമ്പർ 3 ഈസ് ഇനീഷ്യൽ നോക്ക്. 4v4 ഫൈറ്റ്സിലെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഫസ്റ്റ് നോക്ക് എടുക്കുന്നത് ആ ഫൈറ്റിൽ നിങ്ങളെ ജയിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് നോക്ക് എടുക്കുന്നതിനാണ് ഇനീഷ്യൽ നോക്ക് എന്ന് പറയുന്നത്. ഇനീഷ്യൽ നോക്ക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇനീഷ്യൽ നോക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിമി ടീമിനെ നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ ടൈം കൊടുക്കരുത്. ഒരു നോക്ക് ഇട്ടതുകൊണ്ട് ഒരാൾ റിവൈവ് ചെയ്യായിരിക്കും. സോ രണ്ടുപേർ മാത്രമേ ഫൈറ്റിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവുള്ളൂ. സോ അതാണ് ക്ലോസിങ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ടൈം. ബട്ട് പുഷ് ചെയ്യുമ്പോൾ നിങ്ങളത് കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യണം. ഇമാജിൻ നിങ്ങളുടെ സ്കോഡ്സ് തമ്മിൽ കുറച്ചെങ്കിലും ദൂരം ഉണ്ടെങ്കിൽ IGL പുഷ് ചെയ്യാൻ കോൾ കൊടുക്കുമ്പോൾ ഒരാൾ പുറകിൽ നിന്ന് കവർ കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു കോമ്പൗണ്ടിലോട്ടൊക്കെയാണ് നിങ്ങൾ പുഷ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ സ്മോക്ക് ഇട്ട് പാത്ത് വേ ഉണ്ടാക്കിയതിന് ശേഷം പുഷ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇമാജിൻ നിങ്ങൾ ഓൺ ഫുട്ടിലല്ല, വണ്ടിയിൽ സ്ലാമിൻ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ മുൻപത്തെ പോയിന്റിലെ പോലെ ഒരാളെങ്കിലും ഓഫ് ആംഗിളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നോക്ക് എടുത്തതിന് ശേഷം സമയം കളയാതെ അത് ലെവറേജ് ചെയ്യാൻ നോക്കണം. ക്ലോസിങ് ചെയ്ത് മാക്സിമം ത്രോബിൾസ് യൂസ് ചെയ്യുക. ഈ സമയത്തൊക്കെ പ്രോപ്പർ കോളൗട്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഒരു ഫൈറ്റിന് മുൻപ് IGL ചെക്ക് ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബട്ട് സ്ലാമിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലോസ് റേഞ്ച് സ്കിൽസും പിന്നെ ത്രോബിൾസിൻ്റെ യൂസും ഒക്കെ ആയിരിക്കും കൂടുതൽ മാറ്റർ ചെയ്യുക. സോ അതിന് നന്നായി ക്ലോസ് റേഞ്ച് ഫൈറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ക്ലോസ് റേഞ്ച് ഫൈറ്റ്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി നിങ്ങളുടെ ക്ലോസ് റേഞ്ച് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ആ സ്കോഡിനെ സക്സസ്ഫുള്ളായി വൈപ്പ് ചെയ്തെന്ന് കരുതുക. റിലാക്സ് ചെയ്യുന്നതിന് മുൻപ് വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ 4th പോയിന്റ്. പോയിന്റ് നമ്പർ 4 ഈസ് അവോയ്ഡിങ് തേർഡ് പാർട്ടീസ്. നിങ്ങൾ എനിമി സ്കോഡിനെ അടിച്ചിട്ട് ലൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ചറ പറയുന്ന അടിയൊന്ന് നിങ്ങൾ വൈപ്പാവുന്നത്. റൂം മാച്ചസിൽ ഇതൊക്കെ സാധാരണ കാഴ്ചയാണ്. ഫൈറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ ആ സ്കോഡിൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ടൈം. നിങ്ങളുടെ ആർമേഴ്സ് ഡാമേജ്ഡ് ആയിരിക്കും, HP ചിലപ്പോൾ ഫുള്ളായിരിക്കില്ല, ചിലപ്പോൾ റിവൈവിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അടുത്ത് വേറെ എനിമീസ് ഉണ്ടെങ്കിൽ അവർ തേർഡ് പാർട്ടി ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കോഡിലെ IGL നോട്ട് ചെയ്യേണ്ട 4th പോയിന്റ്, ഏതൊരു ഫൈറ്റ് കഴിഞ്ഞാലും തേർഡ് പാർട്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുക. ഫൈറ്റ് കഴിഞ്ഞ ഉടനെ ടീംമേറ്റ്സിൻ്റെ ഹെൽത്ത് ബാർ ചെക്ക് ചെയ്യുക. ഹെൽത്ത് കുറഞ്ഞിരിക്കുന്ന ടീംമേറ്റ്സിനോട് ലൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഹീൽ ചെയ്യാൻ പറയുക. പിന്നെ ഇപ്പോൾ ഒരാൾ നോക്കായി കിടക്കുകയാണെങ്കിൽ അയാളെ മാക്സിമം ഹാർഡ് കവറിൽ വെച്ച് തന്നെ റിവൈവ് ചെയ്യാൻ നോക്കുക.
പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരിക്കലും നടക്കില്ല. സോ ഇപ്പോൾ ഇമാജിൻ നിങ്ങളൊരു സ്ക്വാഡ് സ്ലാമൻ ചെയ്തെന്ന് വിചാരിക്കുക. ആ ടൈമിൽ ഒരിക്കലും പാനിക്കാവാതെ വീണ്ടും പ്രോപ്പർ കോൾ ഔട്ട്സ് കൊടുത്ത് റീഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. ഓഫ് ആംഗിൾ പിടിക്കാൻ പറ്റിയ സിറ്റുവേഷനിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഓഫ് ആംഗിൾ പിടിക്കുക. ദെൻ ബാക്കിയൊക്കെ നേരത്തെ പോലെ നിങ്ങളുടെ ക്ലോസ് റേഞ്ച് സ്കിൽസും ത്രോബിൾസിൻ്റെ യൂസും ഒക്കെ മാറ്റർ ചെയ്തായിരിക്കും ഉണ്ടാവുക. സോ ഒരു ഫൈറ്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ നാല് കാര്യങ്ങളും നിങ്ങളുടെ സ്ക്വാഡിലെ ഐ ജി എൽ മനസ്സിൽ കരുതണം. ഓരോ കാര്യവും കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറയേണ്ടത് ഐ ജി എല്ലിൻ്റെ ജോലിയാണ്. അപ്പോൾ ഈ സീക്വൻസ് ഒരു ചെയിൻ പോലെ മനസ്സിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. അപ്പോൾ സ്പോട്ടിംഗ്, ദെൻ ഹോൾഡിംഗ് ഓഫ് ആംഗിൾ, ഗെറ്റിംഗ് ദ ഫസ്റ്റ് നോക്ക്, കവറിംഗ്, സ്ലാമിംഗ്, നേഡിംഗ് ആൻഡ് ഫൈനലി ലുക്കിംഗ് ഔട്ട് ഫോർ തേർഡ് പാർട്ടീസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഫൈറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഫൈറ്റിൽ നിങ്ങൾ ജയിക്കാനുള്ള ചാൻസ് ഉറപ്പായിട്ടും കൂടും. ജസ്റ്റ് ഒന്നും നോക്കാതെ ഒരു സ്കോഡിനെ റഷ് ചെയ്യുന്നതിന് പകരം ഈ സ്റ്റെപ്സൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫൈറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഈസി ആയി മാറും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സ്കോഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റം റൂമൊക്കെ ജസ്റ്റ് ഫണ്ണ് അടിച്ച് കളിക്കുകയാണ്. ഡിന്നർ കണ്ടിട്ടിപ്പോൾ കുറേ ദിവസമായി. സോ ഫൈറ്റ്സ് എടുത്ത് ഓരോ തവണ വീഴുമ്പോഴും മിസ്റ്റേക്സ് നോക്കി നെക്സ്റ്റ് ഫൈറ്റിൽ അത് മാറ്റാൻ നോക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങളും പ്രാക്ടീസ് റൂംസിലൊക്കെ മാക്സിമം ഫൈറ്റ് എടുക്കുക. 4v4 ഫൈറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് നോട്ട് ചെയ്യുക, നെക്സ്റ്റ് ഫൈറ്റിൽ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇത് ജസ്റ്റ് ഒരു ട്രൈ ആണ്. കൂടുതലും സോൺ പ്രഡിക്ഷനും ഡ്രിൽസും ഒക്കെയാണ് യൂട്യൂബിൽ കാണാറ്. ഇതുപോലെ കോമ്പറ്റേറ്റീവ് പബ്ജിയിലെ ബേസിക്സിനെ കുറിച്ച് അധികം വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്സ്. ആൻഡ് ഇതുപോലെ കോമ്പറ്റേറ്റീവ് ടാക്ടിക്സിനെ കുറിച്ചൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.